അത് സി എം എന്താണ് എനിക്കേ ഒരാഗ്രഹം എന്താണ് ആഗ്രഹം അതെ ഒരു പാട്ടുപാടിക്കോട്ടെ അതെന്താണ് അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ ആഗ്രഹം അല്ല ഒരു തോന്നൽ ആശാരൊരു കാര്യം ചെയ്യും ആ ഈ റൂബിലേക്ക് ആരെങ്കിലും കയറി വരുന്ന രൂപം പെട്ടതൊക്കെ നടത്തിക്കും കിഫ്ബി കിഫ്ബിന്നെ തീയാണേ തെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് എങ്ങനെയുണ്ട് കൊള്ളാമോ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ വേലാൻ ഇത്തരത്തിലുള്ള പാട്ടുകള് ഇവിടെ പാടാതിക്കട്ടേ സാധാരണക്കാരൻ ഒരാൾ പുറത്തു വന്നിട്ടുണ്ട് നമസ്കാരം സാർ സാർ ഞാൻ സാധാരണക്കാരനായ മലയാളിയാണ് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താണ് സത്യത്തിൽ എന്താണ് ഈ കിഫ്ബി എന്ന് പറഞ്ഞാല് ഈ കിഫ്ബി എന്ന് പറയുന്നത് സ്പൈഡർ ബാറ്റ് സൂപ്പർ ബാറ്റ് പ്രൊഫസർ ഡിഗ്ഗൻ ബായാവി എന്നൊക്കെ പറയുന്നതുപോലെയുള്ള ഒരു കഥാപാത്രമാണ് അതിനെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഈ കേരളത്തിൽ തന്നെ ഒന്നുമില്ല ഓ മനസ്സിലായി സാറേ കിഫ്ബി എന്ന് മനസിലായി സീരിയസ് ആയിട്ടുള്ള ഒരു കോമഡി അല്ലേ സാറേ സത്യത്തിൽ കിഫ്ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫണ്ട് ബോർഡ് എന്നാണ് അതായത് ഈ കെ എസ് എഫ് ഇ പോലെയുള്ള ഒരു ചിട്ടി കമ്പനി പ്രധാനമായിട്ടും പ്രവാസികളെയാണ് നമ്മൾ ഇതില് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് സി എം എ ഈ കിഫ്ബി കിഫ്ബിൾക്കുമ്പോ ജനങ്ങൾ വിചാരിക്കും തന്ത്രം എന്ന് വിജയമാണെന്ന് പറഞ്ഞാലല്ലേ ബുദ്ധിജീവിയാണെന്ന് ഈ കിനാന്ത്രോ പോമെട്രി പോലെ ആട്ടെ എന്താണ് സഖാവേ ഇത്തവണത്തെ ബജറ്റിനെ കുറിച്ചുള്ള ആകയുടെ അഭിപ്രായം അതെ നല്ലത് പറയണോ അതോ മോശം പറയണോ ഏ നല്ലത് പറഞ്ഞ ശീലമില്ലല്ലോ പതിവ് തെറ്റിക്കണ്ട നല്ലത് പറയണമെന്ന് ആഗ്രഹിച്ചാൽ എന്തു പറയാൻ ഒരു കിഫ്ബി മാത്രമുണ്ട് അല്ല സഹാക്കളെ എല്ലാ വർഷവും ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട് ഇത് വല്ലതും നടപ്പിലാക്കുന്നുണ്ടോ എടോ ഇതൊക്കെ ഒരു കണ്ണിൽ പൊടിയിട്ടില്ലേ എന്തൊക്കെ നടപ്പിലാക്കി എന്ന് അറിയാൻ അവകാശമില്ലേ അതിനൊരു സംവിധാനം വേണ്ടേ പിന്നെ എന്തിനാ സാറങ്ങനൊരു മാമാങ്കം ഈ മാഭാഗം ആദ്യമായിട്ട് നടത്തുന്നത് നമ്മളല്ലാലോ ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റ് വന്നത് കണ്ടില്ലേ ഇത് മാമാങ്കമല്ലോ കുംഭമേളയല്ലേ സോറി ഇന്നലത്തെ ബഡ്ജറ്റ് കേട്ടപ്പോ എന്തോ പിടിച്ചു പറിക്കാമെന്നവരാണ് എനിക്ക് തോന്നിയത് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഒരു ജനപ്രിയ ബഡ്ജറ്റ് നമുക്ക് സാധ്യമല്ല പിന്നെ പാർലമെന്റിലെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളിപ്പോ എന്തൊക്കെ കസർത്ത് കാടിച്ചു കൂട്ടി യാതൊരു കാര്യവുമില്ല അസംബ്ലി എലക്ഷൻ വരട്ടെ അപ്പോ നമുക്ക് നമ്മുടെ രീതിക്ക് കാര്യങ്ങൾ നടത്താം അപ്പോഴും ഈ കിഫ്ബി കാണത്തുള്ളൂ കിഫ്ബിയെ അത്ര ചെറുതായിട്ടൊന്നും കാണരുത് കാരണം എത്രയോ വർഷങ്ങളായിട്ട് കിഫ്ബി എന്താ ഒറ്റ വാക്ക് വെച്ചിട്ടാണ് തോവാച്ചൻ ജീവിച്ചു പോകുന്നത് ഇതുപോലെ എടുത്താ പൊങ്ങാത്ത നാല് കുന്ദ്രാണ്ടം വാക്കുകൾ കണ്ടുപിടിച്ചാൽ ഒരു പുരുഷായുസ് മുഴുവൻ തീർന്നു കിട്ടും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരന്റെ ഇത്തരം വാക്കുകൾ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ആയുധങ്ങളാണ് ഒരു വയക്കുപടി എന്ന് വേണമെങ്കിൽ പറയാം അതെടുത്ത് സാധാരണക്കാരായ ജനങ്ങളുടെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ഐ സി അടിച്ചു പൊക്കോളൂ പിന്നെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ് ഓ ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ രോഗിയെ മയക്കി കിടത്തുന്ന പോലെ അല്ലേ അപ്പോഴേ ഈ ഡോക്ടർമാരൊക്കെ ഈ വിദ്യ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അനസ്തേഷ്യൊന്നും വേണ്ടി വരൂല്ല അല്ലേ സാറേ താനേ ഒരു മന്ത്രിയോടാ സംസാരിക്കാന്ന് ഓർക്കണം സോറി ആശാനെ സോറി എനിക്ക് മറവി കൂടുതലാ കേരളത്തിലെ പകുതി പേർക്കും ഡയബറ്റീസ് ആണെന്നാ ഒരു പഠനം പറഞ്ഞിരിക്കുന്നു ഓ അതല്ല നമ്മൾ ആ റൈസ് കോടിയേ വെച്ചിട്ടുള്ളൂ അതല്ലേ ആ ചോറ് കഴിച്ചാലേ കൂടും ആശാനെ ഇന്ത്യയിൽ മണിപ്പൂർ കഴിഞ്ഞാ പിന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം കഴിക്കുന്നത് നമ്മളാ എന്നിട്ട് അഞ്ചു കോടിയേ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതെ തീരദേശ വികസനത്തിന് ആയിരം കോടിയാ കൊടുത്തിരിക്കുന്നത് വെള്ളത്തിൽ പണം കളിക്കോ നല്ല ചേലായി പോയി ഇവിടെ ചോദിക്കാൻ ആരാണ് അതൊക്കെ ഉണ്ടട വലിയ സംഭവനെ ഈ കുട്ടനാട് രണ്ടാം ഘട്ട പദ്ധതിക്ക് ആയിരം കോടിയാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ആദ്യം കൊടുത്ത കോടികൾ എന്തോ ചെയ്തെന്ന് ആർക്കും അറിയത്തി ഓ അതെ കേന്ദ്രം നമ്മുടെ സോഴ്സേ ആ ഈ കൊച്ചി കോയമ്പത്തൂർ ഇടനാഴി എന്തിനാ നമ്മുടെ നടൻ കമലഹാസിനും മറ്റു ചില തമിഴ് നടന്മാരും നമ്മുടെ സി എമ്മിനെ നല്ല കേരളത്തിലെ എന്തിനും ഏതിനും കിഫ്ബിയെ ഉള്ളു ഈ സഖാ കിഫ്ബി ആരാ എന്നോട് പറ ആരോടും പറയത്തില്ല വെച്ചോളാം അതെ കിഫിന്ന് വെച്ചാൽ ആരോടും പറയരുത് പ്രവാസികളെ കൂട്ടിയിട്ടുള്ള ഒരു ചിട്ടിക്കമ്പിന ഒരു വലിയ ബലൂൺ വായുവില നിൽപ്പ് അയ്യോ ഇതെന്നാ പറ്റി പൊങ്കാലയാന്നോ വേറെ ആരും കാണണല്ലോ ഓ ഒന്നും പറയണ്ടെന്നെ മോനെ വീട്ടിൽ ചെന്ന് അമ്മായിമ്മ എടുത്തിട്ട് തന്നെ പൊങ്കാല ഇടും അപ്പൊ മോനൊന്നും അറിഞ്ഞില്ലേ സർക്കാരിൻ്റെ നവോത്ഥാനത്തിന് ശക്തി കൂട്ടാനേ ഞാൻ ശബരിമല വരെ ഒന്ന് പോയി അതോടെ ഞാൻ അയ്യോ ചേച്ചിക്ക് പോലീസ് പെരുവഴിയിലുമായി അതൊക്കെ ശരിയാ പോലീസുകാരുടെ അകമ്പടിയോടെ റേഷൻ കടയിൽ പോയി അരിമയടിച്ച് പക്ഷെ അതൊന്ന് വെച്ച് കഴിക്കാൻ വീട്ടിൽ ചെന്ന് ആ തള്ള വീട്ടിൽ കയറ്റണ്ടേ വാതൊക്കെ തല നിക്കുവോ ചെറുവാത്തടിയായിട്ട് ദൈവമേ

ഈ എന്നരയിപ്പിക്കല്ലോ ഗാന്ധി പ്രസിഡന്റ് കുഞ്ഞിന്റ് കൊച്ചു പോലെ എന്തായത് പറയൊരു കണ്ടോ നമുക്ക് പ്രധാനമന്ത്രി ഒരു എലക്ഷൻ മാനിഫെസ്റ്റോ ആ പോസ്റ്റ്മാൻ വായിച്ചിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളിലും ആ മാൻ ഇല്ലാതാക്കി എന്തായത് തെളിച്ച് പറ ആ ഏത് ഏറ്റവും വലിയ ും ചികിത്സ പദ്ധതിന്റെ കുഞ്ഞ കുഞ്ഞ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ അധികാരത്തിൽ വന്നാൽ ലോകത്തിലുള്ള എഴുന്നൂറ്റമ്പത് കോടി ജനങ്ങൾക്കും യു എൻ സഹായത്തോടു കൂടി സകല ചികിത്സ സത്യം ഈ അങ്കിളിന് നോണു എന്താണെന്ന് പോലും അറിയില്ല പോലെ ഒരു ോ പശുവിന്റെ ഭർത്താവായ കാലയം മുൻനിർത്തി ഒരു എലക്ഷൻ ഉണ്ടാക്കിയാലോ വേണ്ട വേണ്ട അങ്ങനെയുള്ള മന്ത്രത്തരങ്ങൾക്കൊന്നും നമ്മൾ പോകണ്ട അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഗാന്ധി മോളിറങ്ങിയിരിക്കുന്നത് അതുമല്ലെങ്കിൽ എംപവർമെന്റിന് മുദ്ര യോജനയും മാതൃമന്ത്ര യോജനയും എല്ലാം ആയുഷ്മാൻ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും കൊണ്ട് കുഴപ്പമില്ല ഈ കഥകളി കാണാൻ പോകുന്നവർക്ക് എത്ര പേർക്ക് ഈ മുദ്രയറിയാം പണ്ടു തനയ ഈ കൽക്കരിയും സ്പെക്ട്രവും ഒക്കെ ഏറ്റവും മാന്യമായി ഉപയോഗിച്ചിട്ടുണ്ട മന്ത്രി പറയുന്നത് അക്കാര്യത്തിൽ നമ്മുടെ പാർട്ടി ഒരേറ്റ മിണ്ടായിരിക്കുന്നതാണെന്നല്ലത് അങ്ങനെ അപ്പം നമ്മളെന്ത് പറഞ്ഞ് ഈ ബജറ്റിനെതിർക്കും ഇടക്കാല ബജറ്റ് ഇടയ്ക്ക് ചോർന്നു എന്ന് പറഞ്ഞ് നമുക്കങ്ങോട്ട് ആഞ്ഞിരിക്കാം ആക്ച്വലി ഞാൻ ഈ ബജറ്റ് പ്രസംഗം കേട്ടില്ല എന്തൊക്കെയായിരുന്നു പ്രഖ്യാപനങ്ങൾ അത് പിന്നെ ഫാർമേഴ്സിന് ഇൻകം ഡെപ്പോസിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു അത് സത്യത്തിൽ അമ്ലോട്ട് ചെയ്ത ദ്രോഹമല്ലാങ്കിൽ ഒരിക്കലുമില്ല വർഷത്തിൽ ആറായിരം രൂപയാണ് ഇവര് ബാങ്ക് വഴി കൊടുക്കാൻ പോകുന്നത് ഇതോടെ ബാങ്കുകാർക്ക് മാത്രമേ തൊഴിലാളികൾക്ക് പെൻഷൻ പദ്ധതിയിൽ മൂവായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു ആണോ അത് കാര്യമാക്കണ്ട തെന്റി നടക്കുന്നവർക്ക് വരെ ഇവർ ബജറ്റിൽ വകയിരുത്തും മണ്ടന്മാര് അവന്മാർക്കൊക്കെ വോട്ടുണ്ടോ

എന്തിനാ ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എന്താ ഉണ്ടോ ഇതൊക്കെ കൊറേ ഞാൻ കണ്ടിട്ടുള്ളതാ എന്നാലും ഇരിക്കട്ടെ ഇന്നലെ മുതലാ വത്സലയൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു നിന്റെ കെട്ടിയ പണിയൊക്കെ നിർത്തി വല്ല കിളക്കാനും പോയി കൂടെന്ന് ഓ നോണിച്ച് തൊലി ഉരിഞ്ഞു പോയി എങ്ങനെ പുറത്തിറങ്ങി നടക്കും നീ ഇങ്ങനെ കാര്യം പറ ഇന്നത്തെ ബജറ്റ് പ്രസംഗം കഴിഞ്ഞപ്പോഴ നിങ്ങളൊന്നൊരു മാജിക്കുകാരനെയല്ലെനിക്ക് മനസ്സിലായത് എന്തായിരുന്നു തോമസ് ഓൻറെ ഒരു കലക്ക് മെസ്നറിസും ഒക്കെ കൂട്ടിക്കലർത്തിൽ അപ്രത്യക്ഷോക്ഷടക്കം കൺകെട്ടു വിദ്യ ഇതൊക്കെ എനിക്കറിയാം പക്ഷേ ഈ നിന്ന് എനിക്ക് എന്നാ പിന്നെ നിങ്ങൾ ഒട്ട് സമയം നേരെ പോയാൽ തോമസാറിനെ ശിക്ഷപ്പെട്ടോ അല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അല്ല അദ്ദേഹം ഇടക്കു മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ഒരു മന്ത്രം കസം അബുഖ ഹുക്കും ഒന്നും വന്നില്ല അതിന് മന്ത്രം മാത്രം പഠിച്ചാ പോരാ കുറച്ച് തന്ത്രം കൂടി പഠിക്കണം പോയി ശിക്ഷപ്പെടുന്ന മനുഷ്യ പോയിട്ട് വല്ല മോൺസ്ട്രോ പോമെട്രി കിഫ്ബി ഇതുപോലെയുള്ള കൊറേ വാക്കുകൾ കുറച്ച് വെള്ള ഡ്രസ് നല്ല തൊലിക്കെട്ടി ഇത്രയും പോരെ പോരാ നമ്മൾ എന്തു പറഞ്ഞാലും അത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരഞ്ചാറ് പേരും മതി അത് മതി